നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ബി ഫോംസിനെ കുറിച്ചാണ്. അതായത് ബിയുടെ രൂപങ്ങളെക്കുറിച്ച്. ബി എന്ന വെർബിന് അനേകം രൂപങ്ങളുണ്ട്. എന്താണ് ബിയുടെ അർത്ഥം? ആകുക എന്നാണ് അർത്ഥം അല്ലേ? അപ്പൊ ആകുക എന്നർത്ഥം വരുന്ന ബിയുടെ രൂപങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. നോക്കാം ബി ഫോംസ്. ബിയുടെ രൂപങ്ങളാണ് ഈ എഴുതിയിട്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് ബിയുടെ രൂപങ്ങൾ? ഈസ്, ആം, ആർ, ഹാസ് ബീൻ, ഹാവ് ബീൻ, വാസ്, വേർ, ഹാഡ് ബീൻ, ബീ, ബീൻ. ഇത്രയുമാണ് ബിയുടെ രൂപങ്ങൾ. ഇനി ഇതിനെ നമുക്ക് പ്രത്യേകം എടുത്ത് പഠിക്കാം. നോക്കാം. ഈസ്, ആം, ആർ എന്ന് പറയുന്നത് ബിയുടെ സിമ്പിൾ പ്രസന്റ് രൂപങ്ങളാണ് അല്ലേ? അപ്പൊ ബിയുടെ സിമ്പിൾ പ്രസന്റ് രൂപങ്ങളാണ് ഏതൊക്കെ? ഈസ്, ആം, ആർ. ബിയുടെ പ്രസന്റ് പെർഫെക്റ്റ് രൂപങ്ങളാണ് ഏതൊക്കെ? ഹാസ് ബീനും ഹാവ് ബീനും. ബിയുടെ സിമ്പിൾ പാസ്റ്റ് രൂപമാണ് ഏതൊക്കെ? വാസും വേറും. ഇനി ബിയുടെ പാസ്റ്റ് പെർഫെക്റ്റ് ഫോമാണത്? ഹാഡ് ബീൻ. ഇനി ബിയുടെ പ്രസന്റ് പാർട്ടിസിപ്പിൾ ഫോമാണെന്ത്? ബീയിങ്. ഇനി ബിയുടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണെന്ത്? ബീ അല്ലേ? അപ്പം ആകുക എന്നർത്ഥം വരുന്ന ബിയുടെ രൂപങ്ങളാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അതെന്ന് പറയുന്നത് ഏതൊക്കെയാ? ഈസ്, ആം, ആർ, ഹാസ് ബീൻ, ഹാവ് ബീൻ, വാസ്, വെയർ, ഹാഡ് ബീൻ, ബീ, ബീൻ. ഇനി ഇതിനെ നമ്മൾ പ്രത്യേകം എടുത്ത് പഠിക്കുകയാണെങ്കിൽ, അതായത് ടെൻസ് തിരിച്ച് പഠിക്കുമ്പോൾ നമുക്കിങ്ങനെ പറയാൻ പറ്റും ബിയുടെ സിമ്പിൾ പ്രസന്റ് രൂപങ്ങളാണ് ഇതൊക്കെ. ഈസ്, ആം, ആർ. ബിയുടെ പ്രസന്റ് പെർഫെക്റ്റ് രൂപമാണ് ഇതൊക്കെ. ഹാസ് ബീൻ, ഹാവ് ബീൻ. ബിയുടെ സിമ്പിൾ പാസ്റ്റ് ഫോമാണ് ഇതൊക്കെ. വാസ്, വെയർ. ബിയുടെ പാസ്റ്റ് പെർഫെക്റ്റ് ഫോമാണെന്ത്? ഹാഡ് ബീൻ. ബിയുടെ പ്രസന്റ് പാർട്ടിസിപ്പിൾ ഫോമാണെന്ത്? ബീ. ബിയുടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണെന്ത്? ബീൻ അല്ലേ? ഇനി നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഇതിൽ നിന്ന് ചോദ്യം വരുന്നതെന്ന് പറയുന്നത് ഈ തരത്തിലായിരിക്കും, ഈ പറയാൻ പോകുന്ന രീതിയിലായിരിക്കും. നോക്കുക, ഈ ഈസ്, ആമ, ആർ, ഹാസ് ബീൻ, ഹാവ് ബീൻ അല്ലേ, ഇവയെ വെച്ചുകൊണ്ട് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഈ രൂപങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഏതൊക്കെ രൂപങ്ങൾ? ഈസ്, ആമ, ആർ, ഹാസ് ബീൻ, ഹാവ് ബീൻ. നമുക്കറിയാം ഈസ്, ആമ, ആർ എന്ന് പറയുന്നത് ബിയുടെ ഏത് ഫോമാണ്? സിമ്പിൾ പ്രസന്റ് ഫോമാണ് അല്ലേ? ബിയുടെ സിമ്പിൾ പ്രസന്റ് ഫോമാണ് ഏതൊക്കെ? ഈസ്, ആമ, ആർ. ഇനി ബിയുടെ പ്രസന്റ് പെർഫെക്റ്റ് ഫോമാണ് ഏതൊക്കെ? ഹാസ് ബീനും ഹാവ് ബീനും അല്ലേ? ഇപ്പം നമ്മളിവിടെ പറയാൻ വരുന്നത് ഈസ്, ആമ, ആർ, ഹാസ് ബീൻ, ഹാവ് ബീൻ ഇവ ബിയുടെ രണ്ട് വ്യത്യസ്ത രൂപങ്ങളാണ്. എന്നാൽ ഇവയ്ക്കെല്ലാം ഈ പറഞ്ഞിരിക്കുന്ന ഈസ്, ആമ, ആർ, ഹാസ് ബീൻ, ഹാവ് ബീൻ ഇവയ്ക്കെല്ലാം ഒരേ അർത്ഥമാണുള്ളൂ. എന്താണത്? ആകുന്നു, ആണ് എന്നൊക്കെ അല്ലേ? ഇപ്പൊ ഈസ്, ആമർ, ആർ, ഹാസ് ബീൻ, ഹാവ് ബീൻ ഇവ ബിയുടെ വ്യത്യസ്ത രൂപങ്ങളാണെങ്കിലും, ബിയുടെ വ്യത്യസ്ത ടെൻസിലുള്ള രൂപങ്ങളാണെങ്കിലും ഇവയ്ക്ക് പൊതുവെ ഒരു അർത്ഥമാണുള്ളത്. ഒരേ ഒരു അർത്ഥം ഇവ പൊതുവായി അല്ലേ ഒരേ ഒരു അർത്ഥമാണ് ഉള്ളത്. ഏത്? ആകുന്നു, ആണ് എന്നർത്ഥം. എന്നാൽ ഇവ തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ? ഇപ്പൊ ഈസിനും ആമനും ആറിനും ഹാസ്ബിനും ഹാബീനും ഒരേ അർത്ഥമാണെങ്കിലും ഇവ തമ്മിലൊരു വ്യത്യാസമുണ്ട്. എന്താണ് ആ വ്യത്യാസം? നമുക്ക് നോക്കാം. ഇവിടെ ഐ ആം എ ടീച്ചർ എന്നുവെച്ചാൽ അർത്ഥം എന്തുവാ? ഞാനൊരു ടീച്ചർ ആകുന്നു അല്ലേ? ഇപ്പൊ ഈ ആം ഈസിനും ആമനും ആറിനും ഒരേ ഈസിനും ആമനും ആറിനും അല്ലേ എന്താണ് സിമ്പിൾ പ്രസന്റ് രൂപമാണല്ലോ. ഈ ഈ പറയുന്ന സിമ്പിൾ പ്രസന്റ് രൂപമാണെന്ത്? ഈസ്, ആം, ആർ. ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഒരർത്ഥമാണുള്ളത്. എന്ത്? ആകുന്നു അല്ലേ? ഈസിനായാലും ആമനായാലും ആറിനായാലും എന്താണ് അർത്ഥം? ആകുന്നു. അതുപോലെ തന്നെയാണ് പ്രസന്റ് പെർഫെക്റ്റ്. ഹാസ് ബീനും ഹാവ് ബീനും ഇവയുടെ അർത്ഥം എന്ത് തന്നെയാണ്? ആകുന്നു എന്നർത്ഥം അല്ലേ? ഇപ്പൊ ഈസിന്റെ അർത്ഥം ആകുന്നു എന്നാണ്, ആമിന്റെ അർത്ഥം ആകുന്നു എന്നാണ്, ആറിന്റെ അർത്ഥം ആകുന്നു എന്നാണ്, ഹാസ്ബീന്റെ അർത്ഥം എന്താണ്? ആകുന്നു എന്നാണ്, ഹാബീന്റെ അർത്ഥം എന്താണ്? ആകുന്നു എന്നാണ് അല്ലേ? ഇപ്പൊ നോക്കാം, ഐ ആം എ ടീച്ചർ. ഇവിടുത്തെ ആം എന്താണ്? ആമിന്റെ അർത്ഥം ആകുന്നു. അപ്പൊ ഐ ആം എ ടീച്ചർ എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥം? ഞാൻ ടീച്ചർ ആകുന്നു. ഇവിടെ നോക്കുക, ഐ ഹാവ് ബീൻ എ ടീച്ചർ ഫോർ 15 ഇയേഴ്സ് അല്ലേ? ഹാബീന്റെ അർത്ഥം എന്താണ്? ആകുന്നു എന്നർത്ഥം. ഐ ഹാവ് ബീൻ എ ടീച്ചർ ഫോർ 15 ഇയേഴ്സ് എന്ന് വെച്ചാൽ എന്തോ 15 വർഷമായിട്ട് അല്ലെങ്കിൽ 15 വർഷം കൊണ്ട് ഞാനൊരു ടീച്ചറാകും.
എന്താ ഇവിടെ തമ്മിലുള്ള വ്യത്യാസം? ഈ രണ്ട് സെന്റൻസുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താ? ഈ ആദ്യത്തെ സെന്റൻസിൽ എന്ത് പറയുന്നില്ല? ഒരു ഒരു കാലയളവ് അല്ലെങ്കിൽ ഒരു പീരീഡ് എടുത്ത് പറയുന്നില്ല അല്ലേ. ഐ ആം എ ടീച്ചർ, ഞാൻ ടീച്ചർ ആണെന്ന് മാത്രം പറയുന്നേ ഉള്ളൂ. എന്ന് എന്ന് മുതലാണെന്നോ അല്ലേ അങ്ങനെയുള്ള പീരീഡോ ഒന്നും പറയുന്നില്ല എവിടെ? ഫസ്റ്റ് സെന്റൻസ്. എന്നാൽ ഐ ഹാവ് ബീൻ എ ടീച്ചർ ഫോർ 15 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു പീരീഡ് എടുത്ത് പറയുന്നു അല്ലേ. ഏത്? ഫോർ 15 ഇയേഴ്സ് അല്ലേ. അപ്പം ആകുന്നു എന്ന അർത്ഥം വരത്തക്ക തരത്തിൽ നമ്മുടെ സെന്റൻസിൽ ഏതെങ്കിലും ഒരു പീരീഡ് എടുത്ത് പറയുകയാണെങ്കിൽ അവിടെ നമ്മൾ ആമല്ല ഉപയോഗിക്കേണ്ടത്, പിന്നെ എന്താ ഉപയോഗിക്കേണ്ടത്? ഹാവ് ബീൻ ആണ് ഉപയോഗിക്കുന്നത്. അതായത് ഹാവ് ബീനോ ഹാസ് ബീനോ ഉപയോഗിക്കാം അല്ലേ. അപ്പം ആകുന്നു എന്ന് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ആകുന്നു എന്ന അർത്ഥത്തിൽ സിമ്പിൾ ഒരു സെൻറ്റൻസ് പറയുകയാണെങ്കിൽ, അത് വെച്ചാൽ അവിടെ ഒരു പ്രത്യേക കാലയളവ് എടുത്ത് പറയുന്നില്ല എങ്കിൽ നമുക്കവിടെ എന്തൊക്കെ ഉപയോഗിക്കാം? ഈസെന്നോ ആമെന്നോ ആറെന്നോ ഉപയോഗിക്കാം. ഈസെന്നോ ആമെന്നോ ആറെന്നോ ഉപയോഗിക്കാം അല്ലേ. അതായത് ഒരു കാലയളവ് എടുത്ത് പറയാത്ത ഒരു സെൻറ്റൻസ്. ആ ഈസു ആമു ആറ് ഉപയോഗിക്കുന്ന എന്തിനെ ആശ്രയിച്ചാൽ? സബ്ജക്റ്റിനെ ആശ്രയിച്ചാൽ. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നമ്മൾ ഈസ് ഉപയോഗിക്കും. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ആർ ഉപയോഗിക്കും. സബ്ജക്റ്റ് ഐ ആയിട്ട് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും? ആം ഉപയോഗിക്കും. ഇനി എന്നാൽ അതേ ഇതേ അർത്ഥത്തിൽ തന്നെ ഒരു പ്രത്യേക കാലയളവ് എടുത്ത് പറയുന്നുവെങ്കിൽ അവിടെ നമ്മൾ ഈസിനോ ആമിനോ ആറിനോ പകരം നമ്മൾ അതേ അർത്ഥം വരുന്ന എന്ത് തന്നെ ഉപയോഗിക്കണം? ഹാസ് ബീനോ അല്ലെങ്കിൽ ഹാബീനോ ഉപയോഗിക്കണം. ഈ ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാബീൻ ഉപയോഗിക്കുന്നതും എന്തിനെ ആശ്രയിച്ചാൽ? സബ്ജക്റ്റിനെ ആശ്രയിച്ച. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നമ്മൾ ഹാസ് ബീൻ ഇടും. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ ഹാബീൻ ഇടും. ഇവിടെ നമ്മൾ ഹാബീൻ എഴുതാൻ കാരണം ഐ വന്നതുകൊണ്ടാണ്. ഐ യഥാർത്ഥത്തിൽ സിംഗുലർ ആണ്, പക്ഷേ പ്രസന്റൻസിൽ മാത്രം എന്താണ്? പ്ലൂറലായിട്ട് ഉപയോഗിക്കും. അതുകൊണ്ടാണ് ഇവിടെ ഹാവ് ബീൻ ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ. അപ്പൊ ഐ ഹാവ് ബീൻ എ ടീച്ചർ ഫോർ 15 ഇയേഴ്സ്. ഇതേപോലെ തന്നെയാണ് വാസും വേറും ഹാഡ് ബീൻ. ഈ വാസും വേർ എന്ന് പറയുന്നത് എന്താ? സിമ്പിൾ പാസ്റ്റ് ഫോമാണ് ബിയുടെ. ബിയുടെ പാസ്റ്റ് പെർഫെക്റ്റ് ഫോമാണ് എന്ത്? ഹാഡ് ബീൻ അല്ലേ. ഇതിന് രണ്ട് ടെൻസിലെ ഉള്ള ബിയുടെ രൂപത്തിനും ഒരേ അർത്ഥമാണുള്ളത്. എന്ത്? ആയിരുന്നു എന്നർത്ഥം അല്ലേ. ആയിരുന്നു എന്നാണ് അർത്ഥം. എന്നാൽ ഇവ തമ്മിലൊരു വ്യത്യാസമുണ്ട്. എന്തിനെ പോലെ തന്നെ ഈ ഈസ് ആമ ആറ് ഹാസ് ബീൻ ഹാവ് ബീൻ എന്ന് എന്തിനുള്ള വ്യത്യാസം പോലെ തന്നെ ഇവിടെ ഇവിടെയും ഇതിലും ഈ പറയുന്ന തരത്തിൽ വ്യത്യാസമുണ്ട് അല്ലേ. നമ്മൾ വാസും വേറും ഉപയോഗിക്കുന്നത് എപ്പോഴാണ്? വളരെ സിമ്പിളായിട്ട് പറയുമ്പോൾ എന്ന് വെച്ചാൽ ഒരു പ്രത്യേക കാലയളവൊന്നും പറയാത്ത സാഹചര്യത്തിലാണ് നമ്മൾ വാസും വേറും ഉപയോഗിക്കുന്നത്. ആയിരുന്നു എന്നർത്ഥത്തിൽ. ഇപ്പം നോക്കുക, ഐ വാസ് എ ട്രെയിനർ, ഞാനൊരു ട്രെയിനർ ആയിരുന്നു. എന്നാൽ രണ്ടാമത്തെ സെൻറ്റൻസ് നോക്കാം, ഐ ഹാഡ് ബീൻ എ ട്രെയിനർ ഫോർ 10 ഇയേഴ്സ്. ഇവിടെ എന്ത് പറയുന്നു? ഒരു പ്രത്യേക കാലയളവ് എടുത്ത് പറയും. എന്ത്? 10 വർഷം കൊണ്ട്. അങ്ങനെ 10 വർഷം കൊണ്ട് എന്ന് കാലയളവെടുത്ത് പറഞ്ഞതുകൊണ്ട് നമ്മളിവിടെ ആയിരുന്നു എന്ന അർത്ഥത്തിൽ നമ്മൾ എന്ത് ഉപയോഗിക്കാം? ഹാഡ് ബീനെ ഉപയോഗിക്കാം. അപ്പൊ ഐ ഹാഡ് ബീൻ എ ട്രെയിനർ ഫോർ 10 ഇയേഴ്സ്. അപ്പൊ ഇതാ ഇത്രയുമാണ് നമ്മൾ എന്ത് ഈ പറയുന്ന ഈസ് ആമ ആറും ഹാസ് ബീൻ ഹാബീൻ തമ്മിലുള്ള വ്യത്യാസവും അതുപോലെ തന്നെ വാസ് വേറും ഹാഡ് ബീൻ തമ്മിലുള്ള വ്യത്യാസവും. ഇതിനെ അടിസ്ഥാനപ്പെടുത്തി പരീക്ഷയ്ക്ക് ചോദിക്കാം, എന്തിനെ തെറ്റിതിരുത്താൻ ചോദിക്കാം. ഉദാഹരണത്തിന് ഇങ്ങനെ ഒരു ചോദ്യം വരാം, എങ്ങനെ? പരീക്ഷ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കും, ഹീസ് ഇൽ ഫോർ എ. പരീക്ഷയ്ക്ക് ഇതിനായിരിക്കും ചോദിക്കുന്നത് ചോദ്യം, തെറ്റിരുത്താനായിരിക്കും ചോദിക്കുന്നത്. അതായത് ഹീസ് ഇൽ ഫോർ എ വീക്ക്, അവന് ഒരാഴ്ചയായിട്ട് അവന് പനിയാണ് അല്ലേ. ഒരാഴ്ച കൊണ്ട് അവൻ എന്താണ്? പനിയാണ്. അപ്പം നോക്കാം, ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഈസ് ആണ് അല്ലേ. എന്നാൽ ഇവിടെ എന്ത് പറയുന്നു? ഹീ ഈസ് ഇൽ എന്ന് മാത്രം പറഞ്ഞാൽ ശരിയായിരുന്നു നമ്മുടെ സെൻറ്റൻസ്. ഹീ ഈസ് ഇൽ വരെ മാത്രമായിരുന്നുവെങ്കിൽ ഇവിടെ ഈസ് എഴുതാമായിരുന്നു. പക്ഷെ ഇവിടെ എന്തുകൂടെ പറഞ്ഞിട്ടുണ്ട്? ഫോർ എ വീക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഫോർ എ വീക്ക്, അതായത് ഒരാഴ്ച കൊണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മളിവിടെ ഈസ് അല്ല ഉപയോഗിക്കേണ്ടത്. പിന്നെ എന്താ ഉപയോഗിക്കേണ്ടത്? ഇവിടെ എന്താ പിന്നെ ഉപയോഗിക്കേണ്ടത്? ഹാസ് ബീൻ ആണ് ഉപയോഗിക്കേണ്ടത്. ഹാസ് ബീൻ അല്ലേ. ഇപ്പൊ എങ്ങനെയാ പറയണ്ടേ? ഹി ഹാസ് ബീൻ ഇൽ ഫോർ എ വീക്ക്. അപ്പൊ അതുപോലെ ഇവിടെ എന്തും വെച്ചും ചോദിക്കാം. ഹി ഹാഡ് ബീനും ഹാസ് ബീനും വെച്ചും ചോദിക്കാം. ഇപ്പൊ ഇവിടെ ഇങ്ങനായിരിക്കും ചില പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്, ഹി വാസ് ഇൽ ഫോർ എ വീക്ക്. അപ്പൊ അവിടെ വാസ് അല്ല വരണ്ടത്, പിന്നെ എന്താ വരണ്ടത്? ഹാഡ് ബീൻ ആണ് വരേണ്ടത്. അപ്പൊ ഹി ഹാഡ് ബീൻ ഇൽ ഫോർ എ വീക്ക്. അപ്പൊ ഇത്രയുമാണ് ബി ഫോംസുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ.
ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ കരുതുന്നു. അങ്ങനെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഒപ്പം പുതിയ വീഡിയോകൾക്ക് വേണ്ടി സബ്സ്ക്രൈബും ചെയ്യുക.